ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു മാവ് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അപ്പം ഉണ്ടാക്കുന്ന ദിവസം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ റെഡിയാക്കി എടുത്താൽ മതി. ഞാനിന്നിവിടെ വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് മാത്രം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ മാവ് നമ്മൾ സാധാരണ റെഡിയാക്കുന്ന രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലുതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതേപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ്. ഉണ്ണിയപ്പ ചട്ടിക്കകത്ത് ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു കാൽ ഭാഗം മാത്രം നമ്മളിതിൽ ഈ ഒരു കുഴിയിലോട്ട് ഇതേപോലെ മാവൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചീനച്ചട്ടിയിൽ അപ്പം ചുറ്റിച്ചെടുക്കുന്ന പോലെ ഈ ഒരു കുഴിക്കകത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പം മാവ് ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. പിന്നെ കാൽഭാഗം മാത്രം നമ്മൾ ഇതിനകത്തോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടത്തില്ല. ഒരു ചെറിയ അപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിതിൽ ഉണ്ണിയപ്പ ചട്ടിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ പിന്നീട് ഓരോന്നാക്കിയിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മൂന്നെണ്ണത്തിലും ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരേപോലെ തന്നെ ചുറ്റിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു അര മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ ഇത് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടൈം പറയുന്നില്ല, എന്നാലും നമുക്കൊരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഈ അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചൂടൊക്കെ ഇത് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനുള്ളവരാണെന്നുണ്ടെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെ കാരക്കുഴിയുടെ ആ ഒരു ചട്ടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിലാവുമ്പം നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, നേരിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടിങ്ങ് എടുക്കാം. അപ്പോൾ ഈ ഒരു ചട്ടിയാവുമ്പം നമുക്ക് പിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും, ചുറ്റിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒന്നാമത് ഈ ഒരു ചട്ടിക്ക് കുറച്ച് വെയിറ്റും കൂടെ ഉള്ളത് കൊണ്ട് ചുറ്റിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തഡും കൂടെ കാണിക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിടിക്കാനുള്ള ചൂടൊരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് തന്നെയാണ് നമുക്ക് എളുപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അങ്ങനെ ചുറ്റിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മെത്തഡും കൂടെ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ കുഴിയിലോട്ട് കുറച്ച് ഇതേപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സ്പൂണല്ലാതെ നല്ല ഉരുണ്ടിരിക്കുന്ന സ്പൂൺ ഉണ്ടെങ്കിൽ, കുഞ്ഞ് സ്പൂൺ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ദോശമാവ് പരത്തുന്ന പോലെ തന്നെ അങ്ങനെ പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് റെഡിയായി കിട്ടും. ഇതും ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് ഒറ്റ വായ്ക്ക് തന്നെ ഇത് കഴിക്കാവുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനകത്ത് നമുക്കൊരു കുറച്ച് ഇതിൻ്റെ ബാക്കി ഒരു കറി പോലെയൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഞാനിവിടെ നമ്മുടെ ഈ ഒരു പനീർ മസാലയുടെയൊക്കെ ആ ഒരു ഗ്രേവിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിതിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ അതേപോലെ തന്നെ എഗ്ഗൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എഗ്ഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് കുഴിക്കകത്ത് നിന്ന് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അതിൽ ഒരു ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് നമുക്ക് മുട്ട ഓംലേറ്റിൻ്റെ ആ ഒരു മിക്സ് കുറച്ച് ഒരു സ്പൂണൊക്കെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിക്കാനും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് അതേപോലെ ചിക്കനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പം അതും കുട്ടികൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമാവും. അപ്പോൾ ബോൺലെസ് ചിക്കനായിട്ട് എടുക്കാനായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് നമുക്കിവിടെ വെജിറ്റേറിയൻ ആണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്, അതുകൊണ്ട് ഇതിൽ നമ്മൾ വെജ് യൂസ് ചെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ പനീർ മസാലയുടെ ആ ഒരു ഗ്രേവിയാണ് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വറുത്തിട്ടുള്ള കടുക് വറുത്തിട്ടുള്ള ചമ്മന്തി കുറച്ച് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിനകത്ത് വെക്കുന്ന കറി നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ചോയ്സാണ്. എന്താണ് നമുക്കിഷ്ടം അത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ പാനിപ്പൂരിയൊക്കെ ഒറ്റ വായ്ക്ക് കഴിക്കുന്ന പോലെ
ഇത് നമുക്ക് ഒന്നിച്ച് ഒറ്റയടിക്കാൻ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് സവാളയുടെ പീസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു വെറുതെ ഒരു ഭംഗിക്ക് വെച്ച് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഗ്രേവിയോട് കൂടി ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്കൂളിലൊക്കെ ഇനി കൊടുത്തുവിടുന്ന സമയത്ത് തന്നെ, സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഇതേപോലെ റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, രാവിലത്തെ സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.